ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വാട്സാപ്പ് ഇംഗ്ലീഷ് ഗുരു. വാട്സാപ്പ് ഇംഗ്ലീഷ് ഗുരു കണ്ടക്ട് ചെയ്യുന്ന 2 മന്ത്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ബേസിക് ലെവൽ ക്ലാസ്സുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 2 മന്ത്സ് കോഴ്സാണ് നമ്മുടേത്. നമ്മൾ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് പലതരം ആക്ടിവിറ്റീസിലൂടെയാണ്. എന്ന് വെച്ചാൽ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിശീലനത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ബേസിക് ലെവൽ സ്റ്റുഡൻസ് ആയ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് എന്ത്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത. പല ആളുകളും വറി ചെയ്യുന്ന ഒരു സംഭവമാണ് വിദ്യാഭ്യാസ യോഗ്യത. എനിക്ക് അത്രയും ഒന്നും വിദ്യാഭ്യാസമില്ല, ഞാൻ പഴയ 8-ാം ക്ലാസ്സാണ്, അല്ലെങ്കിൽ ഞാൻ പഴയ 10-ാം ക്ലാസ്സാണ്. നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറയുന്ന രീതിയാണത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന രീതിയിൽ അവർ പറയും. പിന്നീടുള്ള ഒരു കാര്യമാണ് പ്രായം. കൂടുതൽ ആളുകളും പറയുന്നതാണ് ഇത്രയും പ്രായമായില്ലേ, ഇനി ഇംഗ്ലീഷ് ഒന്നും നടക്കില്ല എന്ന് പറയണത്. ഓക്കെ, വാട്സാപ്പ് ഇംഗ്ലീഷ് ഗുരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ 2 തോട്ടുകൾ നിങ്ങൾ മാറ്റിവെക്കണം. ഓക്കെ, കഴിഞ്ഞ 2 വർഷത്തോളമായി 100 കണക്കിന് ബാച്ചുകളിൽ അതിലേറെ ആളുകളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. ഈ 2 കാര്യങ്ങളും ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടസ്സമല്ല. ഓക്കെ, നിങ്ങളുടെ പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ ഇതൊന്നും ഇതിനൊരു മാനദണ്ഡമേ അല്ല. ഈ 2 കാര്യങ്ങളിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്, ക്ഷമ, പേഷ്യൻസ്. ഇംഗ്ലീഷ് പഠനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ക്ഷമ. ഓക്കെ, ബേസിക് ലെവലിനെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും, ഇപ്പം നമ്മൾ, ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൽ എത്രയോ തവണ പറഞ്ഞതാണ് ബേസിക് ലെവൽ സ്റ്റുഡൻസ് എങ്ങനെയുള്ള ആളുകളാണ്. ഓക്കെ, നമ്മൾക്ക് ജസ്റ്റ് എഴുതാനും വായിക്കാനും പിന്നെ കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവുക, അങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കും നമ്മളുണ്ടാവുക. ഡീറ്റെയിൽ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മാത്രവുമല്ല അതിന് കുറച്ച് സമയമെടുക്കും. ഓക്കെ, ചില ആളുകൾ 2 ദിവസം 3 ദിവസം ഇത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഗിവ് അപ്പ്, ഓക്കെ ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന രീതിയിലേക്ക് എത്താറുണ്ട്. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങളിങ്ങനെ ആവരുത്. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് കാര്യമാണ് പഠിക്കുന്നത് എങ്കിലും അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ 2 മാസമാണ്, നിങ്ങളുടെ 2 മാസം, അതിൽ നിങ്ങൾ ദിവസം 1 മണിക്കൂർ, ഇനി അതല്ലെങ്കിൽ അതിനും സമയമില്ലെങ്കിൽ 1/2 മണിക്കൂർ കണ്ടെത്തിയാൽ മതി ഈ ഒരു ഇംഗ്ലീഷ് ലേണിങ്ങിന് വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് വളരെ ലളിതമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും വലിയ ടോപ്പിക്കായിട്ട് തോന്നില്ല. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, സ്ലോലി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബേസിക് ലെവൽ സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഡിസൈൻ ചെയ്തതാണ് വാട്സാപ്പ് ഇംഗ്ലീഷ് ഗുരു സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. മാത്രവുമല്ല ബേസിക് ലെവൽ കോഴ്സിൽ നമ്മൾ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആക്ടിവിറ്റീസാണ്. ഈ ആക്ടിവിറ്റീസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ നിന്ന് മടി കാണിക്കരുത്. വോയിസ് മെസ്സേജിങ്, ചാറ്റിംഗ്, കോളിംഗ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക് വിൽ എന്ന ടോപ്പിക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിഡ് എന്ന ടോപ്പിക് ആണെങ്കിൽ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പലതരം ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യുക. ഇതിലൂടെയാണ് എന്ത് ചെയ്യണത്, നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്, നിങ്ങൾ ആക്റ്റീവ് ആവണം. മാത്രവുമല്ല ഇതിൽ വാട്സാപ്പ് ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി അടുത്ത ഭാഗം നിങ്ങളുടേതാണ്, നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു എഫേർട്ട് നിർബന്ധമാണ്. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് നമ്മൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു ഹാർഡ് വർക്ക് വേണം. ജസ്റ്റ് 2 മന്ത്സ്, ഓക്കെ, അതിൽ ദിവസം ഇത്ര സമയം മതി. ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിക്കണം. ഈ തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് അപ്പോൾ മാത്രം നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക, ട്രെയിനേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരുടെ ഹെൽപ്പ് എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയിട്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാതെ പോകരുത്. ഓക്കെ, നിങ്ങളപ്പോൾ മടി കാണിക്കരുത്, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ നല്ല രീതിയിൽ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ട്രൈ ടു ബി എ ഗുഡ് സ്പീക്കർ, ഇംഗ്ലീഷ് സ്പീക്കർ. ഓക്കെ, സോ ഇറ്റ്സ് മീ ജാസിം സൈനിങ് ഓഫ്, യുവർ ട്രെയിനർ. ഫോർ ഡീറ്റെയിൽസ്
please contact us through WhatsApp on 7902948098.